നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ശ്രീ തുളസി കോട്ടുക്കൽ എഴുതിയ തേജസ്യായ വാഗ്മി എന്ന കൃതിയിലെ 19 അധ്യായമാണ്. വിവേകാനന്ദൻ്റെ മഹാസമാധിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. തൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സ്വാമിജി കൂടുതൽ സമയവും ധ്യാനത്തിൽ മുഴുകി. മാത്രമല്ല, ഒരു മഹത്തായ തപസ്യ എന്നിൽ നിറയുന്നു, ഞാനിതാ മരണത്തെ കാണുന്നു, അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഞാൻ എന്ന് സ്വാമിജി സിസ്റ്റർ നിവേദിതയോട് പറയുകയും ചെയ്തു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അതിനൊരുങ്ങിയായിരുന്നു താനും. 2 അദ്ദേഹം സിസ്റ്റർ നിവേദിതയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു തുണി കൊണ്ട് അവരുടെ കൈ തുടച്ചു കൊടുത്തു. അപ്പോൾ നിവേദിത സ്വാമിജിക്ക് താനാണ് ഇത് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതറിയില്ലേ എന്നായിരുന്നു സ്വാമിജിയുടെ മറുപടി. പക്ഷേ അത് അവസാന സമയത്തായിരുന്നുവല്ലോ എന്ന് പറയുവാൻ വന്ന നിവേദിത അത് പൂർണമാക്കിയില്ല. 1 പ്രേമാനന്ദ സ്വാമിയുമൊന്നിച്ച് ഗംഗയുടെ തീരത്തുള്ള മഠത്തിൻ്റെ പുൽത്തകിടിയിൽ വെച്ച് താൻ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ സംസ്കരിക്കേണ്ടത് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തിരുന്നു. സ്വാമിജിയുടെ സ്മാരകസൗധം അവിടെയാണ് നിലകൊള്ളുന്നത്. 1902 ജൂലൈ 4 നേരത്തെ ഉണർന്ന സ്വാമിജി മഠത്തിലുള്ള ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വാതിലുകളും ജനലുകളുമെല്ലാം അടച്ച് 3 ധ്യാനിച്ചു. പിന്നീട് മഠത്തിൻ്റെ മുറ്റത്ത് അല്പനേരം ഉലാത്തി. പതിവിന് വിപരീതമായി എല്ലാവരോടൊപ്പവും ഇരുന്ന് ആഹാരം കഴിച്ചു. ഗ്രന്ഥശാലയിൽ നിന്ന് ശുക്ല യജുർവേദം വരുത്തി ഒരു പ്രത്യേക ഭാഗം വായിപ്പിച്ചു. അതിൻ്റെ വ്യാഖ്യാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശരിയായ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തു. ഉച്ചയ്ക്ക് 1 ബ്രഹ്മചാരികളെ വിളിച്ചു കൂട്ടി 3 സംസ്കൃത ക്ലാസ് എടുത്തു. വൈകുന്നേരം പ്രേമാനന്ദ സ്വാമിയും ഒരുമിച്ച് 2 നടക്കുകയും വേദാന്ത പഠനത്തിനായുള്ള കോളേജ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. സായാഹ്ന പ്രാർത്ഥനയ്ക്കുള്ള മണി മുഴങ്ങിയപ്പോൾ സ്വാമിജി കൂടെയുണ്ടായിരുന്ന ശിഷ്യനെ പുറത്തിരുത്തിയിട്ട് സ്വന്തം മുറിയിൽ കയറി ധ്യാനത്തിലാണ്ടു. വിളിക്കാതെ ആരും അകത്തേക്ക് വരരുതെന്നും പറഞ്ഞിരുന്നു. 1 ധ്യാനത്തിന് ശേഷം ഉണർന്ന സ്വാമിജി നിലത്ത് വിരിച്ചിരുന്ന കിടക്കയിൽ നിവർന്നു കിടന്നു. പുറത്തുനിന്ന് ശിഷ്യനെ വിളിച്ച് തലയുടെ പിൻഭാഗത്ത് വീശാൻ പറഞ്ഞു. ശിഷ്യൻ അങ്ങനെ ചെയ്തു. സ്വാമിജിയുടെ മുഖത്ത് അലൗകികമായ ഒരു പ്രഭ പരന്നു. ഏതാണ്ട് 1 കഴിഞ്ഞപ്പോൾ സ്വാമിജിയുടെ കൈകൾ വിറയ്ക്കുകയും 2 ദീർഘനിശ്വാസം ഉണ്ടാവുകയും ചെയ്തു. അതോടെ ഭാരതത്തിൻ്റെ ആത്മീയ തേജസ്സായ ആ യുഗപ്രഭാവൻ മഹാസമാധിയിലാണ്ടു. 39 വയസ്സും 5 മാസവും 24 ദിവസവും പൂർത്തിയാക്കിയ സ്വാമിജി 1902 ജൂലൈ 4 രാത്രി 9 കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഈ ശരീരം ഉപേക്ഷിക്കുന്നതും
അതിനു പുറത്തു കിടക്കുന്നതും നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചേക്കാം. എങ്കിലും താൻ പ്രവർത്തിക്കുന്നത് നിർത്തുകയില്ല. പ്രപഞ്ചവും ദൈവവും ഒന്നാണെന്ന് ലോകം അറിയും വരെ താൻ എല്ലായിടത്തും മനുഷ്യർക്ക് പ്രചോദനം നൽകും എന്ന് പറഞ്ഞ സ്വാമിജിയുടെ വാക്കുകൾ ചിരസ്മരണീയമാണ്. അത്യുന്നത മഹാനെന്നും അതിഗംഭീരനെന്നും അസാധാരണ ഇച്ഛാശക്തിക്കുടമയെന്നും സത്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ യോഗിയെന്നും സ്വാമിജിയെ വിശേഷിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭിപ്രായത്തിൽ ആധുനിക ഭാരതം വിവേകാനന്ദൻ്റെ സൃഷ്ടിയാണ്. അതെ, നവഭാരത ശില്പിയാണ് സ്വാമി വിവേകാനന്ദൻ. എല്ലാവരും സമരാണ്. എല്ലാവർക്കും മുക്തി ലഭിക്കണം. സ്നേഹവും ത്യാഗവുമാണ് മഹത്തായ വ്രതങ്ങൾ. സത്യം പറയുന്നതാണ് നിഷ്ഠ. എല്ലുറപ്പുള്ള ജനതയാണ് ഭാരതത്തിനാവശ്യം തുടങ്ങിയ വിവേകാനന്ദൻ്റെ വാക്കുകൾ എക്കാലത്തേക്കുമുള്ളതാണ്. ഇതോടെ ഈ 19-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞു. നിങ്ങൾ പാഠപുസ്തകം നല്ലതുപോലെ വായിക്കുക. നന്ദി.